നാണം കെട്ടവന്റെ മൂട്ടില് വാലോ ആലോ എന്തൊക്കെ മുളച്ചു കഴിഞ്ഞാൽ അതും ഒരു അലങ്കാരം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ചിലരുടെ നിലപാടുകൾ. നമ്മുടെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള ഭരണകർത്താക്കളുടെ സ്വഭാവം കാണുമ്പോൾ, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. വേറെന്ത് ഉദാഹരണം പറയാം? ഒരു നാണോ മാനോ ഉളുപ്പില്ലാത്ത ഒരു വിഭാഗമായി മാറിപ്പോയില്ലേ? ഇവിടെ സപ്ലൈകേയില് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഒരു ലൈവ് ചെയ്തു. അതിന് കാരണം വേറെ ഉണ്ട്. ഈ സപ്ലൈകേയില് സാധനമില്ലാതായിട്ട് എത്ര കാലമായി? സബ്സിഡി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഇല്ല ഇല്ല എന്നുള്ള ബോർഡ് വെച്ചിട്ട് കാലം കുറേ ആയി. സോഷ്യൽ മീഡിയയിൽ അതുപോലെ മറ്റ് ചാനലുകളിലൊക്കെ ആ ബോർഡ് വൈറലായതാണ്. ഇല്ല ബോർഡുകൾ, സബ്സിഡി സാധനങ്ങൾ 13 ഐറ്റമാണ്, അതിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അത് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MD ഒരു സർക്കുലർ ഇറക്കി കൊടുത്തത്രേ. സർക്കുലർ വെറുതെ മൂപ്പരം ഇറക്കൂലല്ലോ. ഈ മന്ത്രിസഭ അറിയാതെ എന്തായാലും അത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങാൻ സാധ്യതയില്ല. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ, അതായത് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സപ്ലൈകേയിൻ്റെ ഔട്ട്ലെറ്റുകൾ എവിടെയും കയറിയിട്ട്, അതായത് സൂപ്പർ മാർക്കറ്റിൽ എവിടെയും കയറി ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, ഒന്നും ചെയ്യരുത്. എന്താ അത്? ബെല്ലി ഡാൻസ് നടക്കുന്ന സ്ഥലമാണ്, അറബിയൻ മരുഭൂമിയാണ്. അവിടെ കയറി ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റാത്തത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തത്? ഇത് ജനം അറിയണ്ടേ? 13 ഐറ്റം സാധനങ്ങൾക്കാണ് സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത്. ആ 13 ഐറ്റത്തിൽ ഏതെങ്കിലും ഒന്നുപോലും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? എന്നാൽ സുലഭമായി കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് ഇവിടെ. കള്ളും ലോട്ടറി, അത് പള്ള നിറച്ചും കിട്ടാണ്ട് ഇഷ്ടംപോലെ സാധനം കിട്ടാനുണ്ട്. ഒരു കുഴപ്പമില്ല. അത് എന്ന് പറഞ്ഞാൽ സർക്കാരിന് ധൂർത്തടിക്കണം, സകലമാന തോന്നിയാസങ്ങളും കാണിക്കണം, ഫണ്ട് വേണം അതിന്. അതായത് ഇപ്പോൾ തോന്നുമ്പോൾ ടൂറടിക്കണം, അതുപോലെ കേസ് പറയണം. എങ്ങനെ? അവരുടെ സ്വന്തം കേസുകളുണ്ട്, കുടുംബത്തിൻ്റെ കേസുകളുണ്ട്, പിന്നെ മുക്കിന് മുക്കിന് അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ കാരവൻ വാങ്ങാനുണ്ട്, അത് ലിഫ്റ്റ് പണിയെടുക്കാനുണ്ട്, നീന്തൽക്കുളം ശരിയാക്കാനുണ്ട്, കാറ് മാറ്റാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊക്കെ പണം വേണം. പോരാഞ്ഞിട്ട് ഹെലികോപ്റ്റർ അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടിട്ടുണ്ട്. അതിന് വാടക കൊടുക്കണം, വാടക കൊടുത്താൽ മാത്രം മതിയോ? അതിന് ജീവനക്കാർക്ക് തിന്നാൻ കൊടുക്കണം. അങ്ങനെ കുറേ ഉണ്ട്. അതിനൊക്കെ ഫണ്ട് കണ്ടെത്തണം. അതുമാത്രമല്ല, ഈ മന്ത്രിമാർക്കും ഇവർക്കും തേരാ പാര എസ്കോർട്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പായണം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കണം. അതിനൊക്കെ പണം വേണം. ആ പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യത്തിന് കള്ളും ആവശ്യത്തിന് ലോട്ടറിയും അടിച്ചങ്ങട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ അവനെ കള്ളു കുടിപ്പിച്ചും ചൂത് കളിപ്പിച്ചും അവനിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന നാണം കെട്ട വേറൊരു സർക്കാർ ഈ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോട്ടറി എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടിൽ കാണാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആര്യങ്കാവിൽ, തെമ്മൽ ആര്യങ്കാവിൽ നിന്ന് പോയി. ചെക്ക് പോസ്റ്റിന് തൊട്ട് ഇപ്പുറത്ത് ആ കേരള ഏരിയയിലെ ലോട്ടറികളുടെ ഒരു കൂമ്പാരമാണ് അവിടെ. പക്ഷേ ആ ബോർഡറിന് അപ്പുറം ഒരു ലോട്ടറി കാണാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ കുറേ കാലം മുമ്പ്, ഒരു 5-10 കൊല്ലം മുമ്പ് തമിഴന്മാരെ തട്ടി നടക്കാൻ കഴിയില്ലായിരുന്നു ഈ കേരളത്തിൽ. പിണറായിയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തമിഴന്മാരെ, തമിഴ്നാട്ടുകാരെ തട്ടി നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അണ്ണന്മാരെന്നാ പറയുക? ഇന്ന് അവർക്ക് എവിടെ പോയി? അവരൊക്കെ, അവരുടെ സർക്കാർ തമിഴ്നാട്ടിൽ മാന്യമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് തൊഴിലുണ്ട്, വരുമാനമുണ്ട് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് കേരളത്തിൻ്റെ വന്ന് എച്ചിരി തിന്നേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ കള്ളും ലോട്ടറിയും വിട്ടിട്ടല്ല അവിടെയുള്ളവർ ഈ പണമുണ്ടാക്കി അല്ലെങ്കിൽ ഈ രീതിയിൽ അവരെ പുനരധിവസിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതല്ല. കേരളത്തിലാണ് കള്ളും അതുപോലെ ലോട്ടറിയും വിറ്റിട്ട് എന്നിട്ടും ആൾക്കാർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഇവിടുത്തെ യുവാക്കളൊക്കെ നാടുവിടുകയാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പകരം നിങ്ങൾ ഭരിച്ച് മുടിച്ചിട്ട് ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ബംഗാളികളെ കൊണ്ട് തട്ടി നടക്കാൻ പോയി. ഇപ്പോൾ ഇവിടെ കേരളം ബംഗാളാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്നാക്കുമെന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഉള്ള ബംഗാളികളൊക്കെ ഇവിടെയായി. ഒന്ന് മുടിയൊട്ടാൻ പറ്റൂല, ഒന്ന് എന്ത് ഒരു കാര്യത്തിനും പറ്റാത്തൊരവസ്ഥയായി. ഹിന്ദി പഠിച്ചുകൊണ്ട് കേരളത്തെ സഞ്ചരിക്കാൻ പറ്റുന്നൊരവസ്ഥയാക്കി ബംഗാളിൽ. അതുപോലെ കേരളത്തെ ആക്കുമെന്നാണോ പറയുന്നത്? കഴിഞ്ഞ ദിവസം സിംഗപ്പൂരാക്കുമെന്ന് പറയുന്നിട്ട്. സിംഗപ്പൂരൊന്നും ആക്കണ്ട, കേരളമാക്കി തന്നെ ഒന്ന് നിലനിർത്തി തന്നാൽ മതിയായിരുന്നു. ഇവിടെ കുറേ സാധാരണക്കാരുണ്ട്. ആ സാധാരണക്കാരെ മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. അവർക്ക് വേണ്ടി ഒന്ന് ഭരിച്ചാൽ മതി. അത് പറ്റുമോ? ഈ കട്ടുമുടിക്കലൊക്കെ നിർത്തിയിട്ട് കള്ള് ലോട്ടറി ഇതല്ലാതെ വേറെ വല്ല അറിയോ? സപ്ലൈകേ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, റേഷൻ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. എന്താ ചെയ്യുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് കേരളത്തിൻ്റെ പേര് പഠിച്ചിട്ടും കൊടുക്കും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും അറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന് റേഷൻ കടയിലെ ഗോതമ്പ്, 5 കിലോ ഗോതമ്പ് നരേന്ദ്രമോദി ഇങ്ങോട്ട് കൊടുക്കും, അതിൽ നിന്ന് 3 കിലോ ഗോതമ്പ് മാറ്റിയിട്ട് 2 കിലോ പൊടിച്ച് ആട്ടയാക്കിയിട്ട് കേരളത്തിൻ്റെ പേര് അടിച്ചിട്ട് 14 രൂപ വാങ്ങിയിട്ട് അതങ്ങോട്ട് കൊടുക്കും. ഇമ്മാതിരിയുള്ള കൊടുപ്പ് കൊടുക്കാനല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ? ഒരു ഒന്ന് പറ. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് CPM അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ മന്ത്രിസഭ ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് അത് ഉണ്ടാക്കി അത് നടപ്പിലാക്കിയ ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി. ഒന്നുമില്ല. 8 കൊല്ലം കിട്ടി തുടർച്ചയായിട്ട്, എന്നിട്ടും ഒരു കാര്യം പോലും ഇല്ല. എന്തൊരു കഷ്ടമാണ്. എന്നിട്ടാണ് സപ്ലൈകേയിൽ കയറി ഫോട്ടോ എടുക്കാൻ പാടില്ല,
അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കുലർ ഇടുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? ഏതായാലും രാഹുലിന്റെ ആ ലൈവ് അടിപൊളിയായി, നമുക്കതും കൂടെ ഒന്ന് കാണാം. അപ്പോ നമ്മളിപ്പോ ഉള്ളത് ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളുടെ, കാട്ടാനയുടെ, കാട്ടുപോത്തിന്റെ, കടുവയുടെ ഒക്കെ അക്രമം കാരണം ജനങ്ങൾ എന്തെങ്കിലും തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ സാധാരണ മനുഷ്യന്, ജീവനോടിരിക്കുന്ന അവശേഷിക്കുന്ന മനുഷ്യന് പട്ടിണി മാറ്റാനുള്ള ഒരു സാധനം കൂടി ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ MD ശ്രീറാം വെങ്കിട്ടരാമൻ, ആ മാനേ അദ്ദേഹം ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയാണ്. സപ്ലൈകോയിൽ ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ തട്ടുകളിലൊക്കെ ഒരുപാട് സാധനം ഇരിപ്പുണ്ട്. ഹോർലിക്സ് ഇരിപ്പുണ്ട്, ബൂസ്റ്റ് ഇരിപ്പുണ്ട്, പിന്നെ മാരിലേറ്റ് ഇരിപ്പുണ്ട്, ക്ലിനിക് പ്ലസ് ഇരിപ്പുണ്ട്, പാൻറീൻ ഇരിപ്പുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യന് ആവശ്യം വേണ്ടുന്ന സബ്സിഡൈസ്ഡ് ഐറ്റങ്ങളിൽ അരിയോ കടലയോ പഞ്ചസാരയോ ഉഴുന്നോ മുളകോ അങ്ങനെ ഒരൈറ്റോ ഈ സപ്ലൈകോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനകത്തില്ല. അപ്പോ ശ്രീറാം വെങ്കിട്ടരാമൻ സാറേ, അപ്പൊ ആദ്യം ഈ സർക്കുലർ ഇറക്കി ഇതിനകത്ത് ദൃശ്യങ്ങളൊന്നും പകർത്താൻ പാടില്ല എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഈ ദൃശ്യമൊക്കെ പകർത്തുവാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ സാധാരണ മനുഷ്യന്മാർക്ക് കൊണ്ടുവന്ന് നിറച്ചിട്ട് ഇമാതിരി അഭ്യാസമൊക്കെ എടുക്കുക. ശ്രീറാം വെങ്കിട്ടരാമൻ ഇതിനകത്ത് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി രേണു രാജാണ് ഈ ജില്ലയുടെ കളക്ടർ. അതായത് ശ്രീറാം വെങ്കിട്ടരാമൻ സാറ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആജ്ഞാപിച്ചാൽ, തിട്ടൂരമിറക്കിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കളക്ടറായിരിക്കുന്ന, ജില്ലാ മേധാവിയായിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തും എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇമാതിരി ചെറുകിട അഭ്യാസങ്ങൾ കാണിക്കാതെ സാധാരണക്കാരായ മനുഷ്യന്മാർ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ വലിയ വിലക്കയറ്റം ഈ സബ്സിഡിയുള്ള ഐറ്റങ്ങൾക്ക് വലിയ തോതിൽ വിലക്കയറ്റമാണ്. അരിയുടെ വില വർദ്ധിച്ചു, ഉഴുന്നിന്റെ വില വർദ്ധിച്ചു, പയറിന്റെ വില വർദ്ധിച്ചു. നോൺ സബ്സിഡൈസ്ഡും സബ്സിഡൈസ്ഡും ആയിട്ടുള്ള ഐറ്റങ്ങളിൽ പിണറായി വിജയൻ ഒഴികെ നാട്ടിലെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ മാത്രം വില വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും മനുഷ്യനാവശ്യം, പിന്നെ മനുഷ്യനാവശ്യമുള്ള സാധനങ്ങളുടെ വിലയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയന്റെ വില കുറഞ്ഞതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആ തരത്തിൽ ആശങ്കയൊന്നും പെടേണ്ട കാര്യമില്ല. എന്തായാലും മന്ത്രിമാരുടെ എല്ലാ വില, മന്ത്രിമാരുടെ ബുദ്ധിയുടെ വില വല്ലാതെ ഇടിയുന്നതായിട്ടൊക്കെ വയനാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണല്ലോ ഇവിടുത്തെ ഒരു ഇവിടേക്ക് വന്ന യുവാവായ ഒരു മന്ത്രി പറഞ്ഞത് ഈ കാട്ടുമൃഗങ്ങൾ ഇവിടേക്ക് വരുന്ന ആടിനെയും പശുവിനെയും കോഴിയൊക്കെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടാണ്, അത് വളർത്താതെ ഇന്നലെ പ്രശ്നം തീരുന്നത് എന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ ഉള്ള നാടാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള ഏമാന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ജനകീയമായ ഇടപെടലുകളാണുള്ളത്. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞത് ഈ വിലക്കയറ്റം ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ പുള്ളി വലിയ സാമ്പത്തിക ശേഷി ഉള്ളതാണ്. പുള്ളി പറഞ്ഞ പോലെ സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ വിലക്കയറ്റം നമ്മളെ ബാധിക്കും എന്ന് പറയുന്ന അവസ്ഥ. ശരിയാ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വിലക്കയറ്റം, ഈ നാട്ടിലെ പുൽപ്പള്ളിക്കാരായ ഒരാളെയും ഈ സപ്ലൈകോയിലെ വിലക്കയറ്റം ബാധിക്കുന്നില്ല. കാരണം ഇവരൊരു സാധനമില്ല, സാധനം ഇല്ലാത്ത സ്ഥലത്ത് വിലക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഗിമ്മിക്കുകൾ നിർത്തി തട്ടിപ്പുകൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ ശ്രീറാം സാറിനോട് ഒരിക്കൽ കൂടി പറയുന്നു, എടുക്കാൻ പാടില്ല പണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടേ പോകൂ. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. അപ്പോ ശ്രീറാം വെങ്കിട്ടരാമൻ സാറിനും എല്ലാ സാറന്മാർക്കും നല്ല നമസ്കാരം.